വാർത്തകളിലേക്ക്. നോട്ട് നിരോധിച്ച് ജനങ്ങളോട് ക്യാഷ്ലെസ് ഇടപാട് നടത്താൻ ആവശ്യപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള പ്രതിഷേധ സൂചകമായി 70-കാരൻ 23,000 രൂപ കത്തിക്കുകയും തല പാതി മുണ്ടനം ചെയ്യുകയും ചെയ്തു. കൊല്ലം കടക്കൽ സ്വദേശി യഹിയ എന്ന 70-കാരനാണ് തലയിൽ മുടിയെടുത്ത് പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നത്. കടക്കൽ മൂക്കുന്നം സ്വദേശിയായ യഹിയ രാവന്തിയോളം അടുപ്പൂതി സമ്പാദിച്ചതാണ് 23,000 രൂപ. സഹകരണ ബാങ്കിൽ മാത്രം അക്കൌണ്ടുള്ള തനിക്ക് അത് നിക്ഷേപിക്കാനാവുന്നില്ലെന്നും ബാങ്കിനു മുന്നിൽ ക്യൂ നിന്ന് തടഞ്ഞു വീണത്താൻ മടങ്ങിയെത്തി പണം അടുപ്പിലിട്ട് ചാരമാക്കുകയായിരുന്നുവെന്ന് യഹിയ പറയുന്നു. മോഡി അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതുവരെ താനിനി പാതി മുണ്ടനം ചെയ്ത തലയുമായി നടക്കുമെന്ന് യഹിയ വ്യക്തമാക്കി. തന്റെ കൈവശമുണ്ടായിരുന്ന 500-1,000 നോട്ടുകൾ മാറ്റിയെടുക്കാൻ 2 ദിവസം ക്യൂവിൽ നിന്നു. രണ്ടാം നാൾ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞ് കുഴഞ്ഞു വീഴാറായപ്പോൾ കണ്ടുനിന്നവർ സർക്കാർ ആശുപത്രിയിലാക്കി. താനുണ്ടാക്കിയ പണം മാറ്റിയെടുക്കാൻ എത്രനാൾ ക്യൂ നിൽക്കണമെന്ന് യഹിയ ചോദിക്കുന്നു. ആശുപത്രിയിൽ നിന്നും മടങ്ങിയെത്തിയ യഹിയ പിന്നെ രണ്ടാമതൊന്ന് ആലോചിച്ചില്ല. അടുപ്പിൽ തീകൂട്ടി ആ നോട്ടുകളെല്ലാം അതിലിട്ട് തന്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചു. അവിടം കൊണ്ടും പ്രതിഷേധം അവസാനിപ്പിക്കാത്ത യഹിയ അടുത്തുള്ള ബാർബർ ഷാപ്പിൽ പോയി മുടി പാതി വടിച്ചിറക്കി തന്റെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നോട്ട് നിരോധനത്തിലെ പ്രതിഷേധം ഒന്നുകൂടി പ്രകടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.